ഒന്നാമത്തെ പെട്ടിയിൽ മൂന്ന് ഒറ്റസംഖ്യകളാണുള്ളത്. ഇവിടെ നമ്മൾ ഒന്നും മൂന്നും അഞ്ചുമാണ് ഉള്ളതെന്ന് കരുതുന്നു. രണ്ടാമത്തെ പെട്ടിയിൽ അഞ്ച് ഒറ്റസംഖ്യകളാണുള്ളത്, ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത്. അപ്പോൾ രണ്ട് പെട്ടിയിൽ നിന്നും ഒറ്റസംഖ്യകൾ എടുക്കണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നും രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നും വരാം. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നും രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് മൂന്നും വരാം. അതുപോലെ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നും രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് അഞ്ചും വരാം. ഇത്തരത്തിൽ തുടർന്നാൽ ഒന്നിൻ്റെ കൂടെ തന്നെ നാല് സംഖ്യകളും വരാനുള്ള, നാലല്ല അഞ്ച്, അഞ്ച് സംഖ്യകളും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് മൂന്നെടുത്താലോ, മൂന്നിൻ്റെ കൂടെ ഒന്ന് വരാം, മൂന്നിൻ്റെ കൂടെ മൂന്ന് വരാം, മൂന്നിൻ്റെ കൂടെ അഞ്ച് വരാം, മൂന്നിൻ്റെ കൂടെ ഏഴ് വരാം, മൂന്നിൻ്റെ കൂടെ ഒൻപതും വരാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പെട്ടിയിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നീ മൂന്ന് ഒറ്റസംഖ്യകളും രണ്ടാമത്തെ പെട്ടിയിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ അഞ്ച് ഒറ്റസംഖ്യകളും ഉള്ളതുകൊണ്ട് രണ്ടും ഒറ്റസംഖ്യകളായി വരാനുള്ള സാധ്യത, ഇവിടെ എണ്ണം ആകെ മൂന്ന് ഗുണിക്കണം അഞ്ച്, പതിനഞ്ച് വിധത്തിൽ ഒറ്റസംഖ്യകൾ വരാം. അപ്പോൾ ഇത് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ് എന്ന് നോക്കേണ്ടതുണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ സംഖ്യ വീതം എടുത്താൽ രണ്ടും ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യതയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ പതിനഞ്ച്, ആകെ ഫലങ്ങൾ അമ്പത്താറ്. അതുകൊണ്ട് രണ്ടും ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത 15/56 ആകുന്നു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഉപചോദ്യത്തിലേക്ക് കടക്കാം. ഇവയിൽ ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യത എന്ത്? ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന ഒറ്റസംഖ്യ ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എടുക്കുന്ന ഒറ്റസംഖ്യ ആയാൽ മതി, അല്ലെങ്കിൽ രണ്ട് പെട്ടിയിൽ നിന്ന് എടുക്കുന്നതും ഒറ്റസംഖ്യ ആയാലും ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യയാണ് എന്നുള്ളത് ശരി തന്നെയാണ്. ഒന്നാമത്തെ പെട്ടിയിൽ ഒറ്റസംഖ്യ എടുക്കുമ്പോൾ ഒന്നാമത്തെ പെട്ടിയിലെ ഒന്നിൻ്റെ കൂടെ രണ്ടാമത്തെ പെട്ടിയിലെ ഏത് സംഖ്യ വന്നാലും ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ ആകുക എന്നുള്ളത് ശരി തന്നെയാണ്. ഒന്നിൻ്റെ കൂടെ ഒന്ന് വന്നാൽ ഒന്ന് ഒന്ന് എന്ന ജോഡിയിൽ ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ തന്നെ. ഇവിടെ രണ്ടും ഒറ്റസംഖ്യയാണെങ്കിലും നമ്മുടെ വ്യവസ്ഥയിൽ പറയുന്നത് ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ ആകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് ഒന്ന് വരാം. ഇനി ഒന്ന് രണ്ടായാലോ, ഒന്നാമത്തെ പെട്ടിയിൽ നിന്നൊന്നും രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് രണ്ടെടുത്താലും ഇവിടെയും ഒന്നാമത്തെ പെട്ടിയിൽ ഒന്നെന്ന് പറയുന്നത് ഒരൊറ്റസംഖ്യ തന്നെയാണ്. അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ ആകുക എന്നതിൽ ഒന്ന് രണ്ടും ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഒന്ന് മൂന്നെടുത്താലോ, ഇവിടെയും രണ്ട് സംഖ്യകളും ഒറ്റസംഖ്യകളാണ്. പക്ഷേ നമ്മുടെ വ്യവസ്ഥ ഒരു സംഖ്യയെങ്കിലും ഒറ്റസംഖ്യ ആകണമെന്നുള്ളതുകൊണ്ട് ഒന്ന് മൂന്ന് എന്ന ജോഡിയും പരിഗണിക്കാം. എന്ന് വെച്ചാൽ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നെടുത്താൽ രണ്ടാമത്തെ പെട്ടിയിലുള്ള ഈ ഏഴ് സംഖ്യ, എട്ട് സംഖ്യകളിൽ ഏതും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് രണ്ടെടുത്താലോ, രണ്ടിൻ്റെ കൂടെ ഒന്ന് വരാം, രണ്ടിൻ്റെ കൂടെ മൂന്ന് വരാം. രണ്ടിൻ്റെ കൂടെ രണ്ട് വരുമ്പോഴോ, രണ്ടിൻ്റെ കൂടെ രണ്ട് വരുമ്പോൾ രണ്ടും ഇരട്ടസംഖ്യ ആയതുകൊണ്ട് നമുക്കത് പരിഗണിക്കാൻ പാടില്ല. രണ്ടിൻ്റെ കൂടെ നാല് വന്നാലും അത് തന്നെയാണ്, രണ്ടും ഇരട്ടസംഖ്യയായതുകൊണ്ട് ആ ജോഡി പരിഗണിക്കേണ്ടതില്ല. എന്നാൽ രണ്ട് അഞ്ചായാലോ, ഇവിടെ രണ്ടാമത്തെ പെട്ടിയിൽ അഞ്ച് ഒരൊറ്റസംഖ്യ ആയതിനാൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ജോഡി തന്നെയാണ് രണ്ട് അഞ്ച്. ഇവയിൽ ഒരെണ്ണമെങ്കിലും ഒറ്റസംഖ്യ ആകാനുള്ള സാധ്യതയ്ക്ക് അനുകൂലമായ ഫലം 24 ആണ്. 24 കൂട്ടണം 20 = 44 ആണെന്ന് പറയാം. അതായത് ഒന്നിൻ്റെ കൂടെ എട്ടെണ്ണം വരുമ്പോൾ 8, മൂന്നിൻ്റെ കൂടെ ഈ 8 സംഖ്യകൾ വരുമ്പോൾ 8×8=16, അഞ്ചിൻ്റെ കൂടെ ഈ 8 വരുമ്പോൾ വീണ്ടും 8, അതായത് 3×8 24 ജോഡികളും. രണ്ടാമത് രണ്ടിൻ്റെ കൂടെ 1, രണ്ടിൻ്റെ കൂടെ 3, രണ്ടിൻ്റെ കൂടെ 5, രണ്ടിൻ്റെ കൂടെ 7, രണ്ടിൻ്റെ കൂടെ 9. ആ വിധത്തിൽ കൂട്ടുമ്പോൾ 24 × 20 ആകെ 44 അനുകൂലമായ ഫലങ്ങളുണ്ട്. അതുകൊണ്ട് സാധ്യത എന്ന് പറയുന്നത് 44/56, അതിനെ ചുരുക്കി എഴുതാവുന്നതാണ്. ഇനി അടുത്തൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം. രാമു 5 താഴെയുള്ള ഒരു അഭാജ്യ സംഖ്യ കാണിക്കുന്നു. റഹീം 5 താഴെയുള്ള ഒരു പൂർണ്ണവർഗ സംഖ്യ കാണിക്കുന്നു. രണ്ടുപേരും കാണിച്ച സംഖ്യകൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാമു കാണിക്കുന്നത് 5 താഴെയുള്ള അഭാജ്യ സംഖ്യകളാണ്. 2 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 5 താഴെയുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ 2, 3 മാത്രമാണ്. അതുപോലെ 5 താഴെയുള്ള പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 4 മാത്രമാണ്. അതുകൊണ്ട് രാമുവിന് കാണിക്കാനുള്ള സാധ്യത സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 2, 3, രണ്ടെണ്ണം. റഹീം കാണിക്കാനുള്ള സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 1, 4. അതുകൊണ്ട് രണ്ടുപേരും കാണിച്ച സംഖ്യകൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത, രണ്ടും ഇരട്ട സംഖ്യകളാണെങ്കിൽ
ഒന്നാമത്തെ ആൾ കാണിക്കുന്നതും ഇരട്ട സംഖ്യ തന്നെയാവണം, രണ്ടാമത്തെ ആൾ കാണിക്കുന്നതും ഇരട്ട സംഖ്യ തന്നെയാവണം. എന്ന് വെച്ചാൽ രണ്ട് നാല് എന്ന് പറയുന്ന ഒരു സാധ്യത മാത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ ആകെയുള്ള എണ്ണമോ രണ്ട് ഒന്ന്, രണ്ട് നാല്, മൂന്ന് ഒന്ന്, മൂന്ന് നാല്, ആകെ നാലെണ്ണങ്ങളുണ്ടെന്നും അതിൽ ഒറ്റൊന്നാണ് അനുകൂലമായ ഫലം, രണ്ട് നാല്. അതുകൊണ്ട് രണ്ടുപേരും കാണിച്ച സംഖ്യകൾ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/4 ആകുന്നു. അടുത്തൊരു പ്രവർത്തനം നോക്കാം. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുണ്ട്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുണ്ട്. A ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെയും B ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെയും തിരഞ്ഞെടുക്കുന്നു എങ്കിൽ ഒന്നാമത്തെ ഉപചോദ്യം, രണ്ടും ആൺകുട്ടികൾ ആകാനുള്ള സാധ്യതയെന്ത്? അതിൽ തന്നെ ഒരു ഉപചോദ്യം കൂടി, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യതയെന്ത്? ഇവിടെ 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 15 പെൺകുട്ടികളും, എന്നുവെച്ചാൽ ആകെ 35 കുട്ടികളാണുള്ളത്. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളും, ആകെ 30 കുട്ടികളാണുള്ളത്. നാം നേരത്തെ പറഞ്ഞ പ്രകാരം ഓരോ കുട്ടിയെ വീതം തിരഞ്ഞെടുക്കുമ്പോൾ ആകെ എണ്ണം എന്ന് പറയുന്നത് 35 ൻ്റെയും 30 ൻ്റെയും ഗുണനഫലമാണ്. 10A ക്ലാസ്സിലെ 35 കുട്ടികളും 10B ക്ലാസ്സിലെ 30 കുട്ടികളും. അപ്പോൾ ആകെ എണ്ണം എന്ന് പറയുന്നത് 35 × 30 = 1050. ഈ 1050-ൽ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടും ആൺകുട്ടികളാകണമെങ്കിൽ 10A ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നതും ആൺകുട്ടിയായിരിക്കണം, 10B ക്ലാസ്സിൽ നിന്ന് എടുക്കുന്നതും ആൺകുട്ടിയായിരിക്കണം. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും ഉള്ളതുകൊണ്ട് രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ എന്ന് പറയുന്നത് 20 × 15, അനുകൂലമായ ഫലങ്ങൾ 20 × 15 = 300. അപ്പോൾ രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത ഈ 300 1050-ൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത 300/1050 = 2/7. ഇതിൻ്റെ രണ്ടാമത്തെ ഉപചോദ്യത്തിലേക്ക് അടക്കാം. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്ത്? ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകണമെങ്കിൽ 10A ക്ലാസ്സിൽ നിന്ന് ഒരാൺകുട്ടിയും 10B ക്ലാസ്സിൽ നിന്ന് ഒരു പെൺകുട്ടിയും ആയാൽ മതി, അല്ലെങ്കിൽ 10B ക്ലാസ്സിൽ നിന്ന് ഒരാൺകുട്ടിയും 10A ക്ലാസ്സിൽ നിന്ന് ഒരു പെൺകുട്ടിയും ആയാൽ മതി. ആകെയുള്ള എണ്ണം എന്ന് പറയുന്നത് 1050 തന്നെയാണ്. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം, എ ക്ലാസ്സിൽ നിന്ന് 20 ആൺകുട്ടികളും ബി ക്ലാസ്സിലെ 15 പെൺകുട്ടികളും സെലക്ട് ചെയ്യുമ്പോൾ 20 × 15 എന്നും എ ക്ലാസ്സിലെ 15 പെൺകുട്ടികളും ബി ക്ലാസ്സിലെ 15 ആൺകുട്ടികളും സെലക്ട് ചെയ്യുമ്പോൾ 15 × 15 225 എന്നും കിട്ടുന്നു. അതുകൊണ്ട് ആകെ കുട്ടികളുടെ എണ്ണം, രണ്ടും ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള അനുകൂല ഫലങ്ങൾ 525 ആണെന്നും, അതുകൊണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത 525/1050 = 1/2 ആണെന്നും കാണാം. നാം ഇതുവരെയായും സാധ്യതകളുടെ ഗണിതം എന്ന അധ്യായത്തിലെ ചില ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. ഇത്തരത്തിലുള്ള കുറേ കൂടി ചോദ്യങ്ങൾ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.